نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل فلا هادي له وأشهد أن لا إله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وإذا تتلى عليه آياتنا ولى مستكبرا كأن لم يسمعها كأن في أذنيه وقرا فبشره بعذاب أليم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اے رب بہمانیرایا ستیہ وشواسികളെ ستیہ وشواسിനികളെ സർവലോക രക്ഷിതാവായ അല്ലാഹു റബ്ബുൽ ആലമീന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും വളരെ ഗൗരവത്തിൽ ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരെല്ലാം വ്യത്യസ്ത തരക്കാരാണ്. അവന്റെ വിശ്വാസങ്ങളിലും കർമ്മങ്ങളിലും സംസാരങ്ങളിലും സംസ്കാരങ്ങളിലും സ്വഭാവങ്ങളിലും സമീപനങ്ങളിലും ഇടപാടുകളിലെല്ലാം അത്തരം വ്യത്യാസം വിഭിന്നത നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലൈലിലൂടെ ആ ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നുമുണ്ട്. ഇന്ന സഅയകും ലശത്ത, തീർച്ചയായും നിങ്ങളുടെ പരിശ്രമം അത് വ്യത്യസ്തമാണ്, വിഭിന്നമാണ്. ഇതുപോലെ തന്നെയാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ അധ്യാപനങ്ങൾ കേൾക്കുന്നിടത്തും അല്ലെങ്കിൽ ഉത്ബോധനങ്ങൾ ഉൾക്കൊള്ളുന്നിടത്തും സ്വീകരിക്കുന്നിടത്തും മനസ്സിലാക്കുന്നിടത്തും ഒക്കെ ഇതുപോലെ മനുഷ്യൻ വിഭിന്നക്കാരാണ്, വ്യത്യസ്ത തരക്കാരാണ്. അത്തരത്തിൽ വ്യത്യസ്തങ്ങളായ സമീപനങ്ങൾ ഉത്ബോധനങ്ങളോടുള്ള ഇസ്ലാമികമായ അധ്യാപനങ്ങളോടുള്ള അത്തരം സംഗതികളോടുള്ള വ്യത്യസ്തങ്ങളായ സമീപനങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
ഇന്നത്തെ ഖുതുബയിൽ അത്തരം ചില സമീപനങ്ങളെ കുറിച്ചാണ് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹം കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ചിന്തിക്കാനും അറിയാനുമെല്ലാം ലഭിച്ച ആളുകളാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ദിനേന വ്യത്യസ്തങ്ങളായ ക്ലാസുകൾ, ഉത്ബോധനങ്ങൾ, ഉപദേശങ്ങൾ, ചുരുങ്ങിയത് ഒരാഴ്ചയിൽ ഒരു ഖുതുബയെങ്കിലും നമ്മൾ കേൾക്കുന്നവരാണ്. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ അവസരങ്ങൾ നമുക്ക് മുന്നിൽ ധാരാളമുണ്ട് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കാൻ, മനസ്സിലാക്കാൻ, ആ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളാൻ, സ്വീകരിക്കാൻ ഒരുപാട് അവസരങ്ങൾ നമ്മെ തേടി വരുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ സമീപനം എന്തായിരിക്കണം? എന്ത് സമീപനം നമ്മൾ സ്വീകരിക്കാൻ പാടില്ല എന്നതാണ് വളരെ ഗൗരവത്തിൽ ശ്രദ്ധയിൽപ്പെടുത്താറുള്ളത്. അത്തരം അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ആ വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ കുറിച്ച് പഠിപ്പിക്കപ്പെടുമ്പോൾ ചിലർ സ്വീകരിക്കുന്ന സമീപനത്തെ വിശുദ്ധ ഖുർആൻ പറയുന്നത് ആ വചനങ്ങളെ കുറിച്ചോ അത്തരം സാഹചര്യങ്ങളെ കുറിച്ചോ കേൾക്കാൻ തന്നെ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല, കേൾക്കാൻ തന്നെ അവർ ശ്രമിക്കൂല. അഥവാ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിപ്പിക്കപ്പെടുമ്പോൾ, ആയത്തുകൾ കേൾപ്പിക്കപ്പെടുമ്പോൾ അതിന് ചെവി കൊടുക്കാതെ മാറി നിൽക്കുന്നവർ, എനിക്ക് കേൾക്കണ്ട, നീ എന്നെ ഉപദേശിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മാറിയിരിക്കുന്ന ഒരു സമൂഹത്തെ, ഒരു സമീപനത്തെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഈ സമീപനം അവിശ്വാസികളുടെ സമീപനമായിട്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷം അള്ളാഹുവിന്റെ ദീനിലേക്ക് ആ സമൂഹത്തെ സ്വന്തം ജനതയെ ക്ഷണിച്ചു. ആ സമയത്ത് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തെ പറ്റി റബ്ബിനോട് ചിലത് പറയുന്നുണ്ട്. ഖാല റബ്ബി ഇന്നീ ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ, അള്ളാഹുവേ എന്റെ രക്ഷിതാവേ, ഞാൻ എന്റെ സമുദായത്തെ, എന്റെ ജനതയെ രാവും പകലും ദിനേന ദിനേന എല്ലാ സമയത്തും ഞാൻ അവരെ വിളിച്ചു അള്ളാഹുവിലേക്ക്, ദീനിലേക്ക്, അള്ളാഹുവിന്റെ അധ്യാപനങ്ങളിലേക്ക്, സത്യത്തിന്റെ പാതയിലേക്ക് ഞാൻ അവരെ ക്ഷണിച്ചു. ഫലം യജിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ, ഞാൻ അവരെ ദീനിലേക്ക്, സത്യത്തിലേക്ക്, ഉപദേശങ്ങളിലേക്ക്, ഉത്ബോധനങ്ങളിലേക്ക് ക്ഷണിച്ചപ്പോഴൊക്കെ അത് സ്വീകരിക്കുന്നതിന് പകരം അവർ തിരിഞ്ഞു കളയുകയാണ്, അത് കേൾക്കാതെ തിരിഞ്ഞു കളയുകയാണ് അവർ ചെയ്തത്. എന്നിട്ട് വീണ്ടും പറയാണ്, ഇന്നാ കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും, അല്ലാഹുവേ നിന്റെ പാപമോചനത്തെ പറ്റി, നിന്റെ ദീനിനെ പറ്റി, നിന്റെ അനുഗ്രഹങ്ങളെ പറ്റി ഞാൻ അവരെ ഉത്ബോധിപ്പിച്ചപ്പോയെല്ലാം. സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, ഈ സമീപനം നമുക്കുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വിഷയം ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ പാപമോചനത്തെ പറ്റി, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ പറ്റി അവരെ ബോധിപ്പിച്ചപ്പോഴെല്ലാം അവർ ജഅലൂ അസ്വാബിഅഹും ഫീ ആദാനിഹിം, ജഅലൂ അസ്വാബിഅഹും ഫീ ആദാനിഹിം, അവർ അവരുടെ വിരലുകൾ വെച്ചു. കേൾക്കാൻ സമ്മതിച്ചിട്ടില്ല, കേൾക്കാൻ തോന്നിയിട്ടില്ല, അവരവരുടെ വിരലുകൾ. അവരുടെ വസ്ത്രങ്ങൾ കൊണ്ട് അവർ മൂടി പുതച്ചു. അഹങ്കാരത്തോടെ പിന്തിരിഞ്ഞു. ആളുകൾ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയെ നേരിലേക്ക് വിളിച്ചപ്പോഴൊക്കെ അഹങ്കാരത്തോടുകൂടി അത് സ്വീകരിക്കാതെ അവർ പിന്തിരിഞ്ഞു കളഞ്ഞു. എന്നിട്ട് അവരെ പറ്റി വീണ്ടും പറയാണ്, അത്തരം സമീപനം സ്വീകരിച്ച ആളുകളെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നത് അവർക്ക് വേദനാജനകമായ ശിക്ഷയെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുക. സഹോദരങ്ങൾ, ആ സമീപനം ഇന്നും നമ്മുടെ നാട്ടിലും നമ്മുടെ കൂട്ടത്തിലൊക്കെ ഇല്ലേ? എനിക്കത് കേൾക്കണ്ട, എന്നെ ഉപദേശിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഇത്തരം ദീനി ചുറ്റുപാടുകളിൽ നിന്ന്, ദീനി ഉപദേശങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ട്. അത്തരക്കാർ അറിയേണ്ടത്
അലീം. അത് വേദനാജനകമായ ശിക്ഷ വരുന്നതിന് കാരണമാകും. മാത്രമല്ല അത് അവിശ്വാസികളുടെ സ്വഭാവമായിട്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. മുസ്ലിമീങ്ങൾക്ക് ഈ സമീപനം പറ്റൂല, മുസ്ലിമീങ്ങൾക്ക് ഈ സ്വഭാവം പറ്റൂല. വീണ്ടും പറയുന്ന മറ്റൊരു സമീപനം, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയപ്പെട്ടാൽ, അതിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ, അത് കളിയായിക്കൊണ്ട് അശ്രദ്ധമായി ഒരു ഗൗരവത്തിൽ എടുക്കാതെ കേൾക്കും. അവർ കേൾക്കും, കേൾക്കാതിരിക്കൂല. പക്ഷെ കേൾക്കുന്നത് എന്താ, കളിയായിക്കൊണ്ട് അശ്രദ്ധമായിക്കൊണ്ട് ഗൗരവക്കുറവോടുകൂടിയാണ് കേൾക്കുക. സഹോദരങ്ങളെ ശ്രദ്ധിക്കണം, ആ സമീപനമാണോ നമുക്കുള്ളത്? ഒരുപാട് ക്ലാസുകൾ കേൾക്കുന്നുണ്ട്, ഖുതുബകളിൽ വന്നിരിക്കുന്നുണ്ട്, വ്യത്യസ്തങ്ങളായ വയതുകൾ കേൾക്കുന്നുണ്ട്. അതങ്ങനെ കേട്ടുപോക്കാണോ, അശ്രദ്ധമായി കേട്ടുപോക്കാണോ? ആ സമീപനം പാടില്ലെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൽ നിന്ന് ഉത്ബോധനം വന്നു കഴിഞ്ഞാൽ അവർ കളിയായിക്കൊണ്ടാണ് അതിനെ കേൾക്കുക. തമാശയായിട്ട് ഒരു പരിഹാസ്യ രൂപേണയാണ് അത് കേൾക്കുക. ഒരു ഗൗരവം കൊടുക്കൂല. കാര്യമായ ഉപദേശങ്ങളൊക്കെ പറയുമ്പോ, അതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോ അതൊന്നും വലിയ ഗൗരവത്തിലെടുക്കൂല. കളിയായിട്ട് അതിനെ തള്ളിക്കളയും. അത്തരം മറ്റൊരു സമീപനമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ രണ്ട് സമീപനവും വിശ്വാസികൾക്കോ മുസ്ലിമിനോ പാടില്ല. ദിനേന നമ്മൾ വ്യത്യസ്തങ്ങളായ ക്ലാസ് കേൾക്കുമ്പോ, വ്യത്യസ്തങ്ങളായ ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണിത്. വീണ്ടും പറയാണ് മറ്റൊരു സമീപനം. മൂന്നാമത്തെ സമീപനമായിട്ട് വീണ്ടും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് കേട്ടിട്ടും തിരിഞ്ഞു കളയ. ഒന്നാമത്തത് കേൾക്കേ ചെയ്യില്ല, ആ ഭാഗത്തേക്ക് തിരിയൂല, കേൾക്കണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കും. രണ്ടാമത്തതോ കേൾക്കും, പക്ഷെ കളിയായിട്ട് ഗൗരവക്കുറവ് കൊണ്ടാണ് അവർ കേൾക്കുക. മൂന്നാമത്തതോ കേട്ടിട്ടും തിരിഞ്ഞു കളയുന്നവർ. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ അല്ലേ. എത്രയോ ഖുതുബകൾ നമ്മൾ കേൾക്കുന്നു, ക്ലാസ്സുകൾ കേൾക്കുന്നു, ഒക്കെ കേൾക്കാനും അറിയാൻ അവസരം കിട്ടുന്നു. എന്നിട്ടും ആ കേട്ടതനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു വിഷയം. കേട്ടിട്ടും തിരിഞ്ഞു കളയുന്നവർ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തെ പറ്റി വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചോ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ സംബന്ധിച്ചോ പഠിപ്പിക്കപ്പെട്ടാൽ, കേൾപ്പിക്കപ്പെട്ടാൽ അവരെന്താവും, ആ കേട്ടതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയും. കൃത്യമായി കേൾക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ആ കേട്ടതനുസരിച്ച് അവർ ചെയ്യൂല, അല്ലെങ്കിൽ പ്രവർത്തിക്കൂല, അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയും എന്നുള്ളതാണ് മൂന്നാമത്തെ സമീപനമായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ മൂന്ന് സമീപനവും ആർക്ക് പാടില്ല? വിശ്വാസികളെ നമുക്ക് പാടില്ല, മുസ്ലിമീങ്ങളെ നമുക്ക് പാടില്ല. നാലാമത്തതോ വീണ്ടും വിശുദ്ധ ഖുർആൻ പറയാണ്, കേട്ടു മനസ്സിലാക്കിയാൽ തന്നെ പരിഹസിച്ച് തള്ളിക്കളയാണ്. ചിലത് അറിഞ്ഞു, ചില വിഷയങ്ങൾ പഠിച്ചു അല്ലെ, ചില ഹദീസുകളൊക്കെ പഠിപ്പിക്കപ്പെടുമ്പോ ഒരു പരിഹാസ രൂപയാണ് അല്ലെ. അത്തഹിയാത്തിലൊക്കെ വിരലണക്കണം, വിരലണക്കിയ ബാത്തിലായി പോലേ. ആ രൂപത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ പരിഹസിക്കുക, അതിന്റെ ശരിയും തെറ്റൊന്നും നോക്കാതെ, ആ ശരിയായതിലേക്ക് വരാതെ അതിനൊന്ന് പരിഹസിച്ച് പുച്ഛിച്ച് കളയുന്ന ആളുകളാണ് മറ്റൊരു ഒരു തരക്കാരായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മൾ. വ്യത്യസ്തങ്ങളായ ദീനീ സംസാരങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോ ഈ നാലാമത്തെ ഒരു വിഷയം, നാലാമത്തെ ഒരു സമീപനം ഒരിക്കലും നമ്മിലേക്ക് വരാൻ പാടില്ല. അള്ളാഹു അവന്റെ റസൂലും എന്തു പഠിപ്പിച്ചോ അതങ്ങട്ട് സ്വീകരിക്കുക, പിന്നെ അത് നമ്മുടെ യുക്തിക്ക് യോജിക്കണില്ല, നമ്മുടെ ബുദ്ധിക്ക് യോജിക്കണില്ല, ഈ കാലഘട്ടത്തിനനുസൃതമല്ല എന്നൊക്കെ ചിന്തിച്ച് അത് തള്ളിക്കളയ, അതിനെ പരിഹസിക്കുക, അതിനെ പുച്ഛിക്കുക എന്നുള്ളത് മുസ്ലിമിന് പാടില്ല, വിശ്വാസിക്ക് പാടില്ല. അവരെ പറ്റി വിശുദ്ധ ഖുർആൻ പറയാണ്, വൈലുല്ലി കുല്ലി അഫാഖിൻ അസീം. അതേ വ്യാജവാദിയും അധർമ്മകാരിയുമായ ഏതൊരാൾക്കും നാശം. അഥവാ ദീനിനെ പരിഹസിക്കുന്ന ആളുകൾ കേട്ടിട്ട് ദീനിന്റെ നിയമങ്ങളെയും പഠനങ്ങളെയും അധ്യാപനങ്ങളെയും പരിഹസിക്കുന്ന ആളുകളാരാ? അഫാഖിൻ അസീം. അവർ വ്യാജവാദികളാണ്, അധർമ്മകാരികളാണ്.
അത്തരക്കാർ. കാരണം എന്താ, അവർക്ക് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് വൈദാ അലിമ മിൻ ആയാതിനാ ഷൈഅൻ ഇത്തഖദഹാ ഹുദുവാ, നമ്മുടെ തെളിവുകളിൽ നിന്ന് വല്ലതും അവർ അറിഞ്ഞാലോ അവരത് ഒരു പരിഹാസ വിഷയമാക്കി കളയും. ഇതൊക്കെ സമൂഹത്തിൽ നടക്കണല്ലേ. ഞാൻ നാല് കാര്യങ്ങളും പറഞ്ഞതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കണതാണ്. ഒന്നാമത്തെ ടീം നമ്മുടെ മുന്നിലുണ്ട് അല്ലെ, നമ്മുടെ കൂട്ടത്തിലുണ്ട്. കേൾക്കണ്ട, അറിയണ്ട, ഉപദേശിക്കണ്ട എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. കേട്ടാൽ തന്നെ തിരിഞ്ഞു കളയുന്നവരുണ്ട് അല്ലേ. ഇനി സത്യമാണെന്ന് മനസ്സിലാക്കിയാലും അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഉണ്ടല്ലോ, റസൂലുള്ളാഹിന്റെ ഹദീസിൽ ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ യുക്തിക്ക് യോജിക്കാത്തതിന്റെ പേരിൽ അതിനെ പരിഹസിക്കുക. ഈ സമീപനവും ആർക്ക് പാടില്ല, വിശ്വാസികൾക്ക് പാടില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പഠിയാണ്, മുസ്ലിമിന് പാടില്ല. അഞ്ചാമത്തെ ഒരു സമീപനം എന്താ, കേട്ടിട്ട് ചിലത് മാത്രം സ്വീകരിക്കുക. കേൾക്കുക, വിഷയങ്ങൾ പഠിക്കുക, എൽമിന്റെ സദസ്സിലേക്ക് വരിക, എന്നിട്ട് അതിൽ നിന്ന് വിഷയങ്ങൾ കേട്ടിട്ട് ചിലത് മാത്രം സ്വീകരിക്കുക, ചിലത് ഒഴിവാക്കുക. ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും ഒക്കെ ധാരാളമായി കേൾക്കും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളമായി അത്തരം ആളുകൾ ഉണ്ട്. അതിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതൊന്നും നമുക്ക് പാടില്ല എന്ന് അറിയാനും പഠിക്കാനും വേണ്ടിയിട്ടാണ്. അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് കുറെ ഉപദേശങ്ങളൊക്കെ കേൾക്കും, എന്നിട്ടോ അതിൽ ചിലത് മാത്രം സ്വീകരിച്ച് ബാക്കി തള്ളിക്കളയും അല്ലേ. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമസ്കാരമൊക്കെ വളരെ കൃത്യമായിരിക്കും, നമസ്കാരമൊക്കെ വളരെ അഞ്ചു വക്ത്, പക്ഷെ സക്കാത്തിന്റെ വിഷയത്തിൽ പിന്നോട്ടായിരിക്കും. അതൊന്നും ശ്രദ്ധിക്കൂല, അതൊന്നും ശ്രദ്ധിക്കൂല. അല്ലെങ്കിലോ നിർബന്ധ നമസ്കാരങ്ങളൊക്കെ വാങ്ങിട്ട് ചെയ്യും, പക്ഷേ സുന്നത്തായ ഐച്ഛികമായ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കൂല. അതിനൊന്നൊരു സമയം കണ്ടെത്തുകയോ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ഒന്നും ചെയ്യൂല, അതൊക്കെ വിട്ടുകളി. ചിലത് മാത്രം സ്വീകരിക്കും, എന്റെ സ്റ്റാറ്റസിനും എന്റെ ഈ ഒരു ഒരു സാഹചര്യത്തിനും അനുസരിച്ചിട്ടുള്ളത് മാത്രം എടുക്കുക, ബാക്കിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. ഇത് പാടില്ല എന്നാണ്, ഇത് പാടില്ല എന്നാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയാണ്. ഇത് പാടില്ല, ചിലത് മാത്രം സ്വീകരിക്കുകയും ചിലത് മാത്രം തള്ളിക്കുകയും പാടില്ല. വിശുദ്ധ ഖുർആൻ എന്താ നമ്മോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഇദ്ഖുലു ഫിസ്സിൽമി കാഫ, ഓ വിശ്വാസികളെ, ഓ വിശ്വാസികളെ, ഇദ്ഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായും മുസ്ലിമാവണം, പൂർണ്ണമായും അല്ലാഹുവിന് കീഴൊതുങ്ങണം. അല്ലാഹു അവന്റെ റസൂലിലൂടെ എന്താണോ പഠിപ്പിച്ചത് അതങ്ങനെ തന്നെ സ്വീകരിക്കണം, അതങ്ങനെ തന്നെ ഉൾക്കൊള്ളണം, അതങ്ങനെ തന്നെ ജീവിതത്തിലേക്ക് പകർത്തണം. ചിലപ്പോ കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എന്തെങ്കിലും ന്യൂനതകൾ വരാം, പക്ഷേ അതിനെ നെവർ മൈൻഡ് ആക്കുന്ന ഒരു അവസ്ഥ, അതിനൊരു ശ്രദ്ധിക്കപ്പെടാത്ത ഒരവസ്ഥ, നമസ്കാരം കൃത്യമായി ശ്രദ്ധിക്കുമ്പോ ലക്കാത്തിനൊരു ഗൗരവം കൊടുക്കാത്തൊരവസ്ഥ, പാടില്ല. എല്ലാം അങ്ങനെ തന്നെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് അഞ്ചാമത്തെ സമീപനമായിട്ട് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ഇതിൽ ഈ സമീപനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മെ ബാധിക്കുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ അതിൽ എഡിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് തിരിഞ്ഞ് യഥാർത്ഥ ഒരു സമീപനം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഏതാണ് യഥാർത്ഥ സമീപനം? ഈ സമീപനങ്ങളും ഈ അഞ്ച് സമീപനങ്ങളും മുസ്ലിമിനോ വിശ്വാസികൾക്കോ പാടില്ല, മറിച്ച് വിശ്വാസികൾക്കുണ്ടാവും. ഈ വിഷയം കുറേയായി പറയണം എന്ന് ആഗ്രഹിക്കുന്നത് കാരണം വ്യത്യസ്തങ്ങളായ കുത്തുബകളൊക്കെ പറയുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില വിഷയങ്ങളൊക്കെ പറയുമ്പോ ചില ആള് പങ്കുവെച്ചിട്ടുണ്ട്, എത്ര പറഞ്ഞാലും മൗലവി കാര്യമില്ല, ആരും വരൂല. സഹോദരങ്ങളെ, ആരെ പറ്റി നമ്മൾ പറയുന്നത്? അതുകൊണ്ട് ഇത്തരം സംഗതികൾ, ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോ നമുക്കത് ജീവിതത്തിൽ പകർത്താൻ പറ്റണില്ലെങ്കിൽ നഷ്ടമാണ്. വേദനാജനകമായ ശിക്ഷയാണ് നമ്മെ കാത്തിരിക്കുക. അതുകൊണ്ട് ഏത് സമീപനം വേണം, കേൾക്കുക, പൂർണ്ണമായും അംഗീകരിക്കുക, ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. സഹാബാക്കളൊക്കെ അങ്ങനെയായിരുന്നു, ഒരു ഹദീസ് പഠിച്ചാൽ, ഒരു ഹദീസ് അല്ലെങ്കിൽ ഒരു ആയത്ത് കേട്ടാൽ അതിൽ നിന്ന് പകർത്താനുള്ളത് പകർത്തിയിട്ടാണ് അടുത്ത ആയത്ത് പഠിക്കുക. അതായിരുന്നു സഹാബാക്കൾ, സലഫുകൾ. അതുകൊണ്ട് നമ്മൾ വ്യത്യസ്തങ്ങളായ അവസരങ്ങളിലൂടെ ധാരാളം കേൾക്കുന്നുണ്ട്. എത്രത്തോളം ദീനീപരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അല്ലദീന ഇസ്തമിഊന ഖൗല ഫയത്തബിഊന അഹ്സന ഉലൈക അല്ലദീന ഹദാഹുമുല്ലാ വഉലൈക അൽബാബ്. വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക, ഉത്ബോധനങ്ങളൊക്കെ ശ്രദ്ധിച്ചു കേൾക്കുക. അതിലേറ്റവും നല്ലത് പിൻപറ്റുക. അവർക്കാണ് ഉലായിക്കല്ലദീന ഹദാഹുമുല്ലാ, അവർക്കാണ് അല്ലാഹു ഹിദായത്ത് കൊടുക്കുക.
ഏറ്റവും ചൊവ്വായത് പിൻവറ്റുക, വാക്കുകളൊക്കെ കേൾക്കുക, ദീനിന്റെ സദസ്സുകളിലൊക്കെ അറിഞ്ഞ പോയിരിക്കുക, കേൾക്കുക, അതിൽ ഏറ്റവും നല്ലത് സ്വീകരിക്കുക. അവർക്കാണ് അള്ളാഹു നേർമാർഗം കാണിച്ചു കൊടുക്കുക. അല്ലാതെ ഇതൊന്നും കേൾക്കാത്തവർക്കും ഇതൊന്നും അറിയാൻ ശ്രമിക്കാത്തവർക്കും അള്ളാഹു നേർവഴി കാണിച്ചു കൊടുക്കില്ല. നമ്മളൊരു പാലം അങ്ങോട്ടിടണം, എന്നാലേ ഇങ്ങോട്ടേക്ക് കിട്ടുള്ളൂ. നമ്മൾ പഠിക്കാനും അറിയാനും ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുമ്പോ അള്ളാഹു ഹിദായത്ത് തരുന്നു മാത്രമല്ല, അവരാണ് ബുദ്ധിയുള്ളവർ, അവരാണ് ബുദ്ധിയുള്ളവരെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിന്റെ സദസ്സുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് വരുന്നുണ്ട്, അതിനുള്ള അവസരമുണ്ട്. നമ്മുടെ കുട്ടികൾക്കുണ്ട്, ഭാര്യമാർക്കുണ്ട്, എനിക്ക് തോന്നുന്നു ഇവിടെയുണ്ട്. ഖുർആൻ ഹദീസ് ട്രെയിനിങ് സ്കൂള് ഇവിടെയും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ഭാര്യമാരോട് അല്ലെങ്കിൽ നമ്മുടെ മക്കളോട് നമ്മളോട് ഒരു വിഷയം, ആ വിഷയത്തിൽ ഒരാഴ്ച ആ വിഷയം ഒന്ന് പഠിക്കാൻ, അത്ര ദീനിന്റെ സദസ്സിലേക്ക് പോകാൻ ബോധപൂർവം നമുക്ക് അജണ്ടയാക്കാൻ കഴിയുന്നുണ്ടോ വീടുകളിൽ? ഇല്ലെങ്കിൽ എന്ത് സമീപനമാണ് നമുക്ക് ഇതിനോടുള്ളത്? അതുകൊണ്ട് അത്തരം ക്ലാസുകളിലേക്കൊക്കെ അറിയിപ്പുകളും സംസാരങ്ങളും സന്ദേശങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടേക്കൊന്ന് പോയി കൊടുക്കാൻ, ദീനിനെ മനസ്സിലാക്കാൻ, അതൊന്ന് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ആ സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അങ്ങനെ പഠനത്തിന്റെയും അധ്യാപനങ്ങളുടെയും തുറന്ന വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അള്ളാഹു ഹിദായത്തിന്റെ മാർഗം നമുക്ക് കാണിച്ചു തരിക. മാത്രമല്ല, ഈമാൻ വർദ്ധിക്കുന്നതാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ സുക്കിറല്ലാഹു وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون ആരാണ് മുഅ്മിനുകൾ? ഇവർ മാത്രമാണ് മുഅ്മിനുകൾ. എന്താ അവരുടെ പ്രത്യേകത? ഇദാ സുക്കിറല്ലാഹു وجلت قلوبهم അവരെ അള്ളാഹനെ സ്മരിക്കപ്പെട്ടു കഴിഞ്ഞാൽ, അള്ളാഹനെ കുറിച്ച് ദീനിനെ കുറിച്ചൊക്കെ പറയപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഹൃദയം ഇങ്ങനെ കിടുകിടാതെ വിറക്കും. മാത്രമല്ല, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, അല്ലാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ, അധ്യാപനങ്ങൾ കേൾക്കുമ്പോ അവരുടെ ഈമാൻ വർദ്ധിക്കും. ഒരു ഖുതുബ കേൾക്കുമ്പോ ഈമാനങ്ങ് വർദ്ധിക്കും, അടുത്ത ഖുതുബ വീണ്ടും കേൾക്കുമ്പോ ഈമാനങ്ങ് വർദ്ധിക്കും. ചില വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ പാടില്ല, അതവർ മാറ്റുന്നവരാണ് വിശ്വാസികൾ. ചിലത് ചെയ്യണമെന്നവരോട് പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യുന്നവരാണ് വിശ്വാസികൾ. അങ്ങനെ ഖുതുബയും ക്ലാസുകളും ഖുർആൻ ക്ലാസുകളും അധ്യാപനങ്ങളും ഇസ്ലാമികമായ പാഠങ്ങളൊക്കെ കേൾക്കുമ്പോ ഈമാനങ്ങട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമുക്കോ? നമുക്കോ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം ക്ലാസുകളും അധ്യാപനങ്ങളൊക്കെ കേൾക്കുമ്പോ ഈമാൻ വർദ്ധിക്കണം. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അവരുടെ റബ്ബിൽ തവക്കുലാക്കുന്നവരാണ്, അവരാണ് വിശ്വാസികൾ. അതുകൊണ്ട് അത്തരം അധ്യാപനങ്ങൾ സ്വീകരിക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത്. മാത്രമല്ല, വഇദാ സമിഊ മാ ഉൻസില ഇല റസൂൽ തറാ ഇനഹും തഫീൽ, അല്ലാഹുവിനെ കുറിച്ചൊക്കെ പറയുമ്പോ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നതാണ്. അവരാണ് വിശ്വാസികൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കപ്പെട്ട ആ ദീൻ, അത് കേൾക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ കണ്ടെത്തി കുടുംബസമേതം ഉപയോഗപ്പെടുത്തുന്നവരായിട്ട് നമ്മൾ മാറണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه أجمعين أما بعد ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ എല്ലാ ഓരോരുത്തരോടും വളരെ ഗൗരവത്തിൽ ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, പതിറ്റാണ്ടുകളായി ഇസ്രായേൽ ഫലസ്തീൻ ജനതയ്ക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ അക്രമങ്ങളും അധിനിവേശവും വേട്ടയുമെല്ലാം ഈ ഒരു സമയത്തും നാം വേദനയോടുകൂടി അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യ മനസ്സാക്ഷിയെ പിടിച്ചുകുലക്കുന്ന, ആരെയും വേദനിപ്പിക്കുന്ന, ഹൃദയത്തെ നടുക്കുന്ന, കണ്ണിനീർണീക്കുന്ന വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് ആ പുണ്യഭൂമിയിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നിരപരാധികളായ ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെ, കുട്ടികൾ ഉൾപ്പെടെ, വൃദ്ധന്മാരായിട്ടുള്ള ആളുകളൊക്കെ അവിടെ ഇസ്രായേലിലൂടെ ആ ഒരു അക്രമത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങൾ, ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്.
എല്ലാം അറിയുന്ന എല്ലാറ്റിനും കഴിവുള്ള ആ റബ്ബിനോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ സഹോദരങ്ങൾ അവിടെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബിയെ രക്ഷിച്ച റബ്ബ്, ഫിറൗനിന്റെ ചെയ്തികളിൽ നിന്ന് മൂസാ നബിയെയും സംഘത്തെയും രക്ഷിച്ച റബ്ബ്, പരിശുദ്ധമായ കഅബയെ അബ്രഹത്തിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷിച്ച റബ്ബ്, ആ റബ്ബിന് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ കൈകൾ ഉയർത്തണം, പ്രാർത്ഥിക്കണം, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ദിനേനെ നമ്മൾ അഞ്ചു വക്ത് നമസ്കരിക്കുമ്പോഴേക്ക് അതിന് ശേഷമൊക്കെ ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാഹുവേ ഫലസ്തീൻ ജനതക്ക് അല്ലാ നീ നിർഭയത്വവും സംരക്ഷണവും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഫലസ്തീൻ ജനതക്ക് നീ നിർഭയത്വവും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഫലസ്തീൻ ജനതക്ക് നീ നിർഭയത്വവും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ വ്യത്യസ്തങ്ങളായ തിന്മകളും പാപങ്ങളും ചെയ്തവരാണ് റബ്ബേ, എല്ലാ പാപങ്ങളും പുറത്തു നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ജീവിതകാലം മുഴുവൻ മുവഹ്ഹിദായി ജീവിക്കാനും ആ രൂപത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറയാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ദീനിന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് അത് കേൾക്കാനുള്ള മനസ്സും ആ കേട്ടതനുസരിച്ച് ജീവിതത്തിൽ പകർത്താനുള്ള സൗഭാഗ്യവും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും വേണ്ടാത്തരങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. മാരകമായ രോഗത്തെ തൊട്ട്, അപകട മരണത്തെ തൊട്ട്, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട്, മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പ്രതിസന്ധികളിൽ നിന്ന് അല്ലാഹുവേ നമ്മളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ പരിചയക്കാരിലുണ്ട്, വേണ്ടപ്പെട്ടവരിലുണ്ട്. അല്ലാ എല്ലാവരുടെയും രോഗത്തിന്റെ വലിപ്പവും ആയവും നിനക്കാണറിയുക തമ്പുരാനെ. എല്ലാവരുടെയും രോഗം നീ പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നാം ജീവിക്കുന്ന ഈ നാടിന്റെയും നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സ്വസ്ഥതയും അല്ലാ നീ എന്നൊന്നും നിലനിർത്തണേ തമ്പുരാനെ. ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ അവരുടെ കുതന്ത്രങ്ങളെ നീ ഇല്ലായ്മ ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅസില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅസില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅസില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അൻസുർ ഇബാദക المുവഹ്ഹിദീന ഫീ കുല്ലി മകാൻ. അല്ലാഹുമ്മ അൻസുർ ഇബാദക المുവഹ്ഹിദീന ഫീ കുല്ലി മകാൻ. അല്ലാഹുമ്മ അൻസുർ അഹ്ലി ഫിലസ്തീൻ. അല്ലാഹുമ്മ അൻസുർ അഹ്ലി ഫിലസ്തീൻ. അല്ലാഹുമ്മ അൻസുർ അഹ്ലി ഫിലസ്തീൻ വസബ്ബിത് അഖ്ദാമഹും. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനിനാ ഫീ ഫിലസ്തീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനിനാ ഫീ ഫിലസ്തീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനിനാ ഫീ ഫിലസ്തീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ.